Hi friends, I am Faisal Rahman, Living Tunes Pair. ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് പല ആളുകളുടെയും മോഹമാണ്. പലപ്പോഴും ആളുകൾക്ക് കുറേ കാലം ജോലിയൊക്കെ ചെയ്തിട്ട് അവർക്ക് മനസ്സിലൊരു മോഹമാണ് എന്ത് ആ പെർട്ടിക്കുലർ ഫീൽഡിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ പലരും നമ്മളെടുത്ത് പങ്കുവെക്കാറുണ്ട്. സോ ബിസിനസ് തുടങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം നിങ്ങൾ ജോലി ചെയ്തതാണ്. ജോലി ചെയ്യുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡോ ഒരു എനർജി ലെവലോ പോരാ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ. ജോലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിനൊരു സമയമുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു ജോലി. ഓക്കെ, പക്ഷെ ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ അവിടെ ചെയ്യേണ്ടത്, എങ്ങനെ എനിക്കിത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാം എന്ന രൂപത്തിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മളതിലോട്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ബിസിനസ്സിൽ വളരാൻ പറ്റുക. സോ ആ ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളൊരു ബോധം, അതിന് തയ്യാറായിട്ട് വേണം നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ. അതിന് കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് പഴയ പോലെ ഫാമിലിക്ക് സമയം കൊടുത്തിരുന്ന പോലെ സമയം കൊടുക്കാൻ പറ്റിക്കോളണം എന്നുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യത്യാസം വരാൻ പോവുകയാണ്. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ ആദ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്തതായിട്ട് നിങ്ങൾ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ വേണം. അതിൽ നിങ്ങൾ നല്ലൊരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന ബിസിനസ് ഓക്കെ അതിലോട്ട് ഞാനും അങ്ങ് ഇറങ്ങാം എന്ന് കരുതി, അല്ലെങ്കിൽ അയാൾ ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് അത് നടക്കുന്നുണ്ട്, അതുപോലെ ഒന്ന് ഞാനും തുടങ്ങട്ടെ എന്ന് കരുതി അതിലോട്ട് ചാടി ഇറങ്ങിയല്ല വേണ്ടത്. എന്താണോ നിങ്ങളുടെ താല്പര്യം, എന്താണോ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ ഇത്രയും കാലം എന്താണോ ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടുതൽ നന്നായിരിക്കും. ഏതായാലും നിങ്ങളൊരു കംപ്ലീറ്റ് ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുകയും ഒരു നല്ല വ്യക്തമായ ഒരു ബഡ്ജറ്റ്, അറ്റ്ലീസ്റ്റ് ഫോർ ദ ഇയർ, വരാനിരിക്കുന്ന ഒരു വർഷത്തേക്കുള്ള ബഡ്ജറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല കൃത്യമായ ബോധം ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബഡ്ജറ്റിനെ കുറിച്ച് നല്ല ബോധം വേണം, നല്ല കൃത്യമായ ഒരു ബഡ്ജറ്റ് വേണം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. പലപ്പോഴും ആളുകൾ ഒരു അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ചിട്ട് അല്ലെങ്കിൽ തൻ്റെ കയ്യിൽ തന്നെയുള്ള പൈസയൊക്കെ മാക്സിമം എടുത്തൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങും. പക്ഷേ മേ ബി ഒരു 3 or 6 months കഴിയുമ്പോഴേക്കും കയ്യിലുള്ള കാശൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ ശ്രദ്ധ പലപ്പോഴും ബിസിനസ്സിലല്ല ഉണ്ടാകുന്നത്. ഇയാളുടെ ശ്രദ്ധ ഇൻവെസ്റ്റേഴ്സിലാണ്. എവിടെ നിന്നുണ്ട് എനിക്ക് പൈസ കിട്ടാൻ, ഇതിലോട്ട് ഇനിയും പണം വേണമല്ലോ എന്നുള്ള ചിന്തയുമായിട്ട് ആ ഫോക്കസ് അങ്ങ് മാറിപ്പോവാണ്. ശരിക്കും നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റണം. നമുക്ക് ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാവുകയും അതിനുവേണ്ട പണം ഉണ്ടായിട്ട് തുടങ്ങിയാൽ മതി. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് പറ്റിയ ആളുകളെ നിങ്ങളുടെ കൂടെ കൂട്ടണം, അങ്ങനെയാണ് തുടങ്ങേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരു കൃത്യമായ പ്ലാൻ ഇല്ലാതെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ബിസിനസ് ഒരു തരത്തിൽ റെഡിയായി കൊണ്ടുവരുന്ന സമയത്ത് ആവശ്യമുള്ള പണം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് മാറുകയും അങ്ങനെ അത് ആ ഒരു കാരണം കൊണ്ട് മാത്രം പല ബിസിനസ് സ്ഥാപനങ്ങളും പിന്നീട് പൂട്ടേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. സോ വെരി മച്ച് മേക്ക് ഷുവർ ദാറ്റ് യു ആർ മേക്കിംഗ് എ പ്ലാൻ, ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ അറ്റ്ലീസ്റ്റ് ഫോർ 1 year. ഫിനാൻഷ്യൽ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് പല ആളുകളും മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, അത് പറയാതിരുന്നാൽ ശരിയാവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തേക്ക് ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ പറയുക പ്രൊഡക്ഷനിലാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഓപ്പറേഷനിലാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇന്നതല്ല, അതിൻ്റെ മുമ്പ് അതിനിടയിലുള്ള മാർക്കറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻ, ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ബിസിനസ്സിൻ്റെ. ഇന്ന് നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് എന്നുള്ള സൈഡിലാണ്. എസ്പെഷ്യലി സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ, വട്ടവർ ദ സോഴ്സ് യു ഹാവ്, ആ സോഷ്യൽ മീഡിയ, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ കൃത്യമായിട്ട് അതിനുവേണ്ടി ഒരു ബഡ്ജറ്റ് നിങ്ങളുടെ ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അതിനുവേണ്ടി കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിയാവുന്ന തന്നെ ചില ആളുകളുണ്ട്, അവർ നല്ല സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി, പക്ഷേ അതിന് വേണ്ട പോലെ പരസ്യം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. മാർക്കറ്റിംഗ് സൈഡിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമില്ലാത്തത് കൊണ്ട് ആ ബിസിനസ്സിലോട്ട് ആളുകൾ അറിയാതെ പോവുകയാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് വലിയൊരു മാറ്ററാണ്. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു കീപ് എ ബഡ്ജറ്റ് ഫോർ മാർക്കറ്റിംഗ്. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? നല്ല എംപ്ലോയീസ് ഇല്ലാതിരിക്കാമെന്നാണ്. പലപ്പോഴും ആളുകളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അറിയുന്ന ആളുകളെ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെവലിലോട്ട് എടുക്കും. അതായത് പരിചയക്കാരെ, ബന്ധക്കാരെ, അവരെയൊക്കെയാണ് ആ എംപ്ലോയി ആയിട്ട് ആ കമ്പനിയിലോട്ട് എടുക്കുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം, ബട്ട് വാട്ട് ഈസ് ഹയറാർക്കി? മാനദണ്ഡം എന്തായിരിക്കണം? മാനദണ്ഡം അയാളുടെ കേപ്പബിലിറ്റി ആയിരിക്കണം. സോ നല്ലൊരു ഹയറിങ് നടക്കണം. അതിനൊരു പക്ഷേ നിങ്ങൾക്ക് ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ഐഡിയ ഉള്ള ആളുകൾ ഉപയോഗപ്പെടുത്തണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്ഥാപനം തുടങ്ങുന്ന അവിടെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെ കൊണ്ട് ഇൻ്റർവ്യൂ ചെയ്യിച്ചിട്ടാണ് അവിടെ ആളെടുക്കുക. അല്ലാതെ എൻ്റെ പരിചയക്കാരൻ്റെ അനിയനാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ് എന്ന് പറയുന്ന ഒരാൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളതല്ല ഒരു നല്ല ഒരു സ്മാർട്ടായിട്ടുള്ള ബിസിനസ്മാൻ ചെയ്യേണ്ടത്. ആളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കറക്റ്റ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം. അയാളുടെ ആറ്റിറ്റ്യൂഡും അയാളുടെ കഴിവും ഒക്കെ പഠിച്ച് ശരിക്കും മനസ്സിലാക്കി ഇൻ്റർവ്യൂ ചെയ്തിട്ട് തന്നെ വേണം ഒരു എംപ്ലോയിയെ നമ്മൾ
എംപ്ലോയിസ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, മേ ബി നമ്മൾ ആളെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയാളുടെ ശരിക്കുള്ള ഉഴപ്പൻ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ദാറ്റ്സ് ഓക്കെ, അത് നമ്മുടെ കയ്യിലല്ല. ബട്ട് വേറെ കൺസിഡറേഷൻസ് ഒന്നും കൊടുത്തുകൊണ്ട് നമ്മൾ ഒരാളെ എടുക്കാൻ പാടില്ല. നമ്മുടെ മെയിൻ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്പബിലിറ്റി, ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. അതിന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അസസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റിയ ആളുകളെ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ആ രൂപത്തിൽ നിങ്ങൾ ആ ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പിന്നെ മറ്റൊരു അബദ്ധം എന്താണെന്നുണ്ട്, ബിസിനസ്സുകാർ ചെയ്യുന്ന തുടക്കം എന്നുള്ള നിലക്ക് ചെയ്യുന്ന മറ്റൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന് കുറച്ച് ചിലവുകളൊക്കെ ആവശ്യമുണ്ടല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കണം, ഓഫീസ് വേണം, കമ്പ്യൂട്ടർ വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ വളരെ സ്മാർട്ടായിട്ട് വേണം സ്പെൻഡ് ചെയ്യാം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ പാടില്ല. കൃത്യമായിട്ടും പഠിച്ച് ആവശ്യമുള്ളിടത്ത് മാത്രം സ്പെൻഡ് ചെയ്യാം, ഒന്നും അനാവശ്യമാൻ പാടില്ല. കാരണം ആ പണം നമുക്ക് നാളെ മാർക്കറ്റിങ്ങിന് ഉപയോഗപ്പെടുത്തേണ്ട പണമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിച്ച് വേണ്ട സ്ഥലത്ത് മാത്രം സ്പെൻഡിങ് നടത്തുക, ഓവർ സ്പെൻഡിങ് ശ്രദ്ധിക്കുക. പിന്നെ അവസാനമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം പറയാനുള്ളത്, ബിസിനസ് തുടങ്ങുമ്പോൾ സം ടൈം ദർ വിൽ ബി പാർട്ട്നേഴ്സ് അല്ലേ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അഗ്രിമെൻ്റ് ഉണ്ടാക്കണം. സ്ഥാപനം തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കോൺഫ്ലിക്ട്സോ ഒന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ പാർട്ട്നേഴ്സ് എഗ്രിമെൻ്റ് ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് രൂപം ഉണ്ടാക്കേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായ രൂപം ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങളുടെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതുകൂടി ഓർക്കുക. പാർട്ട്ണർഷിപ്പിൻ്റെ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എന്നുള്ളത് മറ്റൊരു വിഷയമായിട്ട് അടുത്തുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. സോ ദീസ് ആർ ഓൾ ദ ഇൻഫർമേഷൻസ് യു ക്യാൻ ഐ ബിലീവ് യു ക്യാൻ ഗെറ്റ് സം ഹെൽപ്പ്. ബിസിനസ് തുടങ്ങുന്ന ആളുകൾ, ഒരു ബിസിനസ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഐ ബിലീവ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്പ് ഫോർ യു. ബിസിനസ് പരവും വ്യക്തിപരവുമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൂടുതൽ വീഡിയോസുകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ പ്രതീക്ഷിക്കാം. യു ക്യാൻ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഐ ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഗിവ് എ വീഡിയോ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്ക്. താങ്ക് യു സോ മച്ച്.